നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2023 ഏപ്രിൽ മാസത്തെ അനിഴ നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം. അനിഴ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം അഞ്ചാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ്. നിവർത്തി സ്ഥാനാധിപതി സ്വക്ഷേത്ര ബലവാനായി നിൽക്കുന്നു എന്ന് പറയുന്നൊരു ഗുണമുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ഈ മാസത്തിൽ വളരെ ഗുണങ്ങളും നേട്ടങ്ങളും അനുഭവിക്കാനായിട്ട് യോഗമുണ്ട്. എന്നാൽ ദശാകാലം നല്ലതാണെങ്കിൽ മാത്രമേ ഗുണഫലങ്ങളെ പൂർണ്ണമായിട്ടും അനുഭവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ജാതക പ്രകാരം ഇപ്പം ശുഭഗ്രഹങ്ങളുടെ ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ദശയാണോ അത് അനിഷ്ടഫലദാതാവിൻ്റെ ദശാകാലമാണോ എന്നൊക്കെ അറിഞ്ഞിട്ട് അതിന് പരിഹാരം ചെയ്യാനും നല്ല സമയമല്ലെങ്കിൽ ദോഷനിവൃത്തി വരുത്താനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും ബർത്ത്ഡേയും ഒക്കെ വാട്സപ്പ് ചെയ്താൽ നിങ്ങൾക്കിപ്പോൾ ഏതാണ് ദശ, ഏതാണ് അപഹാരം മുതലായിട്ടുള്ള ജാതകം വിശദമായിട്ട് പരിശോധിക്കാനായിട്ട് സാധിക്കുന്നതാണ്. എന്നാൽ ഈ മാസം 21 വ്യാഴം 6 ഭാവത്തിലേക്ക് മാറും. അപ്പോൾ 21 ശേഷം തിരി ദൈവാധീനക്കുറവ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പൊതുവെ ഈ സമയത്ത് കുടുംബസംബന്ധമായിരിക്കുന്ന സുഖം അനുഭവിക്കാനായിട്ട് യോഗമുള്ള സമയമാണ്. വിദ്യാർത്ഥികൾക്കുള്ള സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസത്തിന് ഏറ്റവും അനുകൂലമായിരിക്കുന്ന സമയമാണ്. സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം മീനൻ രാശിയിൽ ധനാധിപത്യം വഹിച്ചു നിൽക്കുന്നത് കാരണം കൊണ്ട് മാനസികമായിട്ട് സന്തോഷം അനുഭവപ്പെടാനായിട്ട് യോഗമുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അനുകൂലമായിരിക്കുന്ന സമയം പോലെ തന്നെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് നല്ല തൊഴിൽ കിട്ടാൻ യോഗമുള്ള സമയമാണ്. ഭവന നിർമ്മാണം പോലെയുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട്. അതേപോലെ തന്നെ തറവാട് സ്വത്ത് കൈവശം വന്ന് ചേരാൻ യോഗമുള്ള സമയമാണ്. ഗീതപ്രിയോ രജക്ത പരിസരശ്രീ സദ്വസ്ത്ര ഭൂഷണയുതോ വിഷയോപഭോക്ത എന്ന് പറയുന്ന യോഗം ചെയ്ത 7 ഭാവത്തിൽ പഞ്ചമഹാപുരുഷോത്തിലെ മാളവി യോഗം ചെയ്ത് ശുക്രൻ നിൽക്കുന്നത് കാരണമുണ്ട്. എല്ലാ രീതിയിലുള്ള എൻ്റർടൈൻമെൻറ്റുകൾ, വിനോദ യാത്രയ്ക്ക് പോവുക, നല്ല ഭക്ഷണം, വസ്ത്രം, യാത്രാസുഖം മുതലായിട്ടുള്ള കാര്യങ്ങൾ അനുഭവിക്കാനും സ്ത്രീസുഖം അനുഭവിക്കാനും വാഹന സംബന്ധമായിരിക്കുന്ന ഗുണങ്ങൾ അനുഭവിക്കാനും യോഗമുള്ളത് കാരണമുണ്ട്. വാഹനം എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വാഹനം സ്വന്തമാക്കാനായിട്ട് സാധിക്കുന്ന സമയമാണ്. എന്നാൽ ലഗ്നാധിപതി അഷ്ടമത്തിലാണ്. അവനവന് ശാരീരികമായിട്ടുള്ള ചതവ് മുറിവ് പോലെയുള്ള കാര്യങ്ങൾ വരാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സമയമാണ്. കർമാധിപതി നിപുണായോഗം ചെയ്ത് ഇഷ്ടസ്ഥാനത്താണ് നിൽക്കുന്നത്. ഉച്ച ബലവാനായിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ രാഹുഗതികളുടെ ഒരു ബന്ധനാവസ്ഥയുള്ള കാരണമുണ്ട്. തൊഴിൽ നല്ല അഭിവൃദ്ധിക്ക് ഉയർച്ചയ്ക്കും യോഗമുണ്ടെങ്കിൽ പോലും ഒരു തടസ്സം, ഇടയ്ക്കിടയ്ക്ക് കർമ്മസംബന്ധമായിട്ട് തടസ്സം ഉണ്ടാകാനുള്ളൊരു സാധ്യത കൂടിയുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ടും 12 ഭാവത്തിൽ ഘണകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്ന കാരണം അനാവശ്യമായിട്ട് ചിലവ് വർദ്ധിക്കാനും കാൽപാദത്തിന് വേദന ഉണ്ടാകാനും യോഗമുണ്ട്. അപ്പോൾ ഈ ദോഷങ്ങൾക്കൊക്കെ പരിഹാരം വരുന്നതിന് വേണ്ടി നാഗപൂജ ചെയ്യുന്നത്, അതുപോലെ തന്നെ നവഗ്രഹപൂജ ചെയ്യുന്ന ശരീരത്തിൽ കേതുപൂജ ചെയ്യുന്നതൊക്കെ ഈ കർമ്മ തടസ്സം മാറാനും ഞരമ്പ് സംബന്ധമായിട്ട് എന്തെങ്കിലും കാൽവേദന, കൈവേദന പോലുള്ള രോഗങ്ങളുണ്ടെങ്കിൽ ആ രോഗങ്ങൾക്ക് ശമനം ഉണ്ടാകാനൊക്കെ വളരെ നല്ലതാണ്. അനിഴ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുള്ളത് കാരണം കൊണ്ട് തൊഴിൽ, ഒരു പ്രവൃത്തി എടുക്കുന്ന സമയത്ത് തന്നെ മറ്റൊരു തൊഴിലും കൂടി അന്വേഷിച്ച് 2 തൊഴിൽ ഒരേ സമയത്ത് ചെയ്യാനായിട്ട് യോഗം വരെ ഉള്ള സമയമാണ്. കാരണം ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 5 വ്യാഴം സഞ്ചരിക്കുന്നു, മാളവി യോഗം ചെയ്ത് നിൽക്കുന്നു, നിപുണായോഗം വന്നിട്ടുണ്ട്, എല്ലാ ഗ്രഹങ്ങളുടെയും ഇഷ്ടഭാവസ്ഥിതിയുണ്ട്. പക്ഷേ ശാരീരികമായിട്ട് കുറച്ച് അലച്ചിലിന് യോഗമുണ്ട്. കാരണം അഷ്ടമത്തിലാണ് ചൊവ്വ നിൽക്കുന്നത്. അപ്പോൾ ഈ അലച്ചിൽ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് ദോഷമാകാതെ ഗുണത്തിലേക്ക് വരണമെങ്കിൽ അത് അതനുസരിച്ച് നമ്മൾ കർമ്മസംബന്ധമായിട്ട് കുറച്ചുകൂടിയൊക്കെ സ്ട്രെയിൻ ചെയ്ത് അനുകൂലമായിരിക്കുന്ന തൊഴിലും തൊഴിലും വരുമാനം വർദ്ധിപ്പിക്കാനൊക്കെ നന്നായിട്ട് പരിശ്രമിക്കണം. അപ്പോൾ ആ പരിശ്രമം ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള നേട്ടങ്ങളും ഗുണങ്ങളും ഒക്കെ അനുഭവിക്കാനായിട്ട് സാധിക്കുന്ന സമയം കൂടിയാണ്. എന്നാൽ 21 ശേഷം വ്യാഴം 6 മാറുന്നത് കാരണം കൊണ്ടും കണ്ടകശനിയുടെ ദോഷമുള്ളത് കാരണം കൊണ്ടും അയ്യപ്പൻ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യണം. വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ഭാഗ്യസുക്ത, പുഷ്പാഞ്ജലി മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അതുപോലെ തന്നെ ശാരീരികമായിട്ട് ചതവ് മുറിവ് പോലെയുള്ള കാര്യങ്ങൾ അനുഭവപ്പെടാതിരിക്കാനും നല്ല ഉദ്ദേശത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങൾ ദോഷമായി മാറാതിരിക്കാനും സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ അഭിഷേകം പോലെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ നാരങ്ങാമാല, നെയ്വിളക്ക് മുതലായിട്ടുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ദൈവാധീനം വർദ്ധിപ്പിക്കാനായിട്ട് ശ്രമിച്ചാൽ അനിഴ നക്ഷത്രക്കാരെ സംബന്ധിച്ച് എല്ലാ രീതിയിലുള്ള ഗുണഫലങ്ങളും നേട്ടങ്ങളും അനുഭവിക്കാനായിട്ട് ഈ വരുന്ന ഏപ്രിൽ മാസത്തിൽ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.